നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം. അതായത് ഈ പേന് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ ഈ ഒരു ചീര. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ശേ, മുടി കിട്ടിയാൽ റെഡി ആയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുറേ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രധാന പ്രശ്നമാണ് പേന്, തലയിലുള്ള പേന്. അപ്പം ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കാന്നൊക്കെ, എന്താണ് ഇതെങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചിട്ട് അവർ കുറേ മരുന്നുകൾ, പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്, പിന്നെ ആയുർവേദം അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് തലയ്ക്കും മുടിക്കൊക്കെ മുടി എന്താ കൊഴിഞ്ഞു പോകുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. രണ്ടും ഉണ്ട്, ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് നമുക്ക് ഉപയോഗിക്കാൻ പേടി ഉണ്ടാവും. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് എന്താ നോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം, അതായത് ഈ പേന് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപോലെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഓൾറെഡി നമ്മൾ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ സാധനം മീശോയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം മീശോ എന്ന് നമുക്ക്, ഞാനിത് വാങ്ങിയിട്ടുള്ളത് 103 രൂപയ്ക്കാണ് കേട്ടോ, വെറും 103 രൂപയേ ഉള്ളൂ. അപ്പം സാധനം ഇതാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഇതാണ് നമ്മളെ സാധനം കേട്ടോ. ഞാനത് അൺബോക്സിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്യാം. അപ്പം ഇതാണ് നമ്മളെ സാധനം കണ്ടോ, ഇതാണ് നമ്മളെ സാധനം. അപ്പം ഈ ഒരു ചീർപ്പ്, ഇത് എന്നിട്ട് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. ഇത് നമുക്ക് ഞാൻ എടുക്കട്ടെ പുറത്തേക്ക്. ഇതാ സംഭവം, ഇതാണ് കണ്ടോ, ഇതാണ് സാധനം. നമുക്ക് അതിൻ്റെ ഈ ഒരു ചീർപ്പിൻ്റെ ആ ഒരു സാധനം വന്നിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഇതിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര മൂർച്ചയുള്ള സാധനമാണ്. അതായത് ഈ മൊട്ടുസുചിൻ്റെ സൈഡിൽ ഉണ്ടാവില്ലേ, ഏറ്റവും താഴത്ത് ഉണ്ടാവുന്ന അടിഭാഗം, അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഉള്ളത്. എന്നാലും അത്ര ഷാർപ്പല്ല, എന്നാലും നമ്മൾ സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് മുറിഞ്ഞ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് എന്താ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മളിത് ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല കേട്ടോ. അത് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വാങ്ങിക്കൊണ്ടായിട്ട് എന്താ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾ, നിങ്ങൾ എന്താ ചെയ്യുക, കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടി, വലിയവരാരെങ്കിലും ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എന്താ രൂപമൊക്കെ എങ്ങനെയുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചീർപ്പ് പോലെ വന്നിട്ടുള്ള സാധനം ഉള്ളത് കേട്ടോ. കോംബ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ പിടിച്ച് കോംബ് ചെയ്യാം, അത് നമ്മളെ ഇഷ്ടത്തിന് പിടിക്കാം, നമുക്ക് ഏതാണോ ഏതം ആ ഒരു രീതിയിൽ പിടിക്കാം. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ പേൻചീർപ്പ് പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട്, അതായത് ഇവിടെ വന്നിട്ടുള്ള പേനകളും ഇരികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചിങ്ങനെ കൊല്ലാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ മൂന്ന് ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു റബ്ബർ പോലെ, ഇവരോ പ്ലാസ്റ്റിക് അങ്ങനെ എന്തോ സാധനം. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റീലിൻ്റെ ആകുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു മൂന്ന് സാധനം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിലും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള കോംബ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ചീവി ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളതാണ് കേട്ടോ. അപ്പം അത് ഇതാ നമുക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വേഗം പോയി വീഡിയോ കണ്ടിട്ടോ. ഞാൻ
ഈ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തതായിരുന്നു, പിന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതൊക്കെ മൊത്തം ഡിലീറ്റ് ചെയ്തു കിട്ടോ, എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയും പോസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ആദ്യയിലെ മ്യൂസിക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വോയിസ് കൊടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ആ വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ചീർപ്പ് വാങ്ങിയിട്ട് ഞാനിത് തല നന്നായിട്ട് ഈരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് വശത്തേക്ക് മുടിയിട്ടിട്ട് നന്നായിട്ട് ജടയും ചിക്കും എല്ലാം കളയുക, വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മുടി എന്താ പറയുക, മുടിയെ വേരോടെ പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഇതിലാണ് ഈ ചീർപ്പ് വന്നിട്ടുള്ളത്, പ്ലാസ്റ്റിക്കൊന്നല്ല സ്റ്റീലാണ് കേട്ടോ വരുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് എണ്ണ മുടിയിലാക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ചിക്കും ജടയും കാര്യങ്ങളൊന്നും വരില്ല. എന്നിട്ട് നമ്മൾ ചീവിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പടയ്ക്കുന്ന സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതാ തലയിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു, പിന്നെ ഇത് എല്ലാവരും തലയിൽ ഉണ്ടാകുന്ന സാധനമാണ്, അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരുന്നതിന് അങ്ങനത്തെ മടിയോ കുറവോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഇനി ഓരോരുത്തരും പറയുക, അയ്യേ ഇവളെന്താ പബ്ലിക്കായി വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചിലരങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. പേനൊക്കെ സാധാരണ എല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു സംഭവം, നോർമലായിട്ടുണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് പേന ഇരുന്ന് ഉള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ഞാൻ മോളങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഉള്ളതാണ്, എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഉള്ളത് തന്നെയല്ലേ ഈ പേന ഈരി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് കാണിക്കുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുള്ള നാണക്കേടും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ മീഷോയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 103 രൂപ എന്ന് പറയുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് ഷോപ്പ് ചെയ്യുന്നതും കൊണ്ട് എന്തോ കുറച്ച് ഡിസ്കൗണ്ട് എന്തോ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 103, അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ടൊന്ന് നോക്കുക കേട്ടോ എത്രയാണെന്നുള്ളത്, എന്നിട്ടൊന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. ശരിക്കും ഇത് യൂസ്ഫുള്ളാണ്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ കാണിച്ചെന്ന് വീഡിയോ അല്ലേ, അത് ശരിക്കും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുള്ളാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാ കുട്ടികളും ടാറ്റ ബൈ, സീ യു.